ഇതൊരു ഒറിജിനൽ തേക്കാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഡോർ തന്നെയാണ്, റെഡിമെയ്ഡാണ്. പക്ഷെ ഇതിൽ ഇതുപോലെയുള്ള കമ്പുകളാണ് അതിൽ കൂടുതലും ഉണ്ടാവുക. നമ്മൾ വരച്ച് വയ്ക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ കളിയാക്കാറുണ്ട്. ഇത് സൺലാക്കിൻ്റെ NC ടീക്ക് ബേസ് കളറാണ്. ഇത് കുഴപ്പമില്ല, നല്ല കളർ തന്നെയാണത്. ഇത് അടിച്ചിട്ട് നമ്മളിവിടെ വരയ്ക്കാറുണ്ട്. ഇത് വലിയ കുഴപ്പം, കളറിന് ബ്രൈറ്റ്നസ് കൂടുതലോ അല്ലെങ്കിൽ മറ്റുള്ള യെല്ലോ കൂടി നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും അത്ര അധികമായിട്ട് ഇതിന് തോന്നിയിട്ടില്ല. ഇത് നല്ല കളർ തന്നെയായിട്ടാണ് തോന്നിയത്. NC പെയിൻ്റ് ആണെന്ന് മാത്രം. ബ്രഷിൽ അടിച്ച് വരയ്ക്കുന്നത് അത്ര സെറ്റിംഗ് ആവില്ല. നമ്മളിപ്പോൾ D30 തിന്നർ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ NC പെയിൻ്റ് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു തുണ്ട വേസ്റ്റ് എടുത്തിട്ട് ഇടുക, എന്നിട്ടൊരു എന്തെങ്കിലും കമ്പിയോ വടിയോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉണ്ടൊക്കെ ഇളക്കി കൊടുത്ത പെയിൻറ്റ് നന്നായിട്ട് മിക്സായി കിട്ടും. ചിലപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറോ വടിയോ മാത്രം ഇട്ട് അടിച്ച് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി അടിഭാഗം ഇളകില്ല, നല്ല ടൈറ്റുള്ള പെയിൻ്റ് ആയതുകൊണ്ട്. ഇതിപ്പോൾ നമ്മളത് അടിച്ചെടുത്തൊരു ബേസ് കളർ അടിച്ച് നോക്കിയതാണ്. കുഴപ്പമില്ലാത്ത കളർ തന്നെയാണ്. തേക്കിൻ്റെ ഡിസൈൻ ചെയ്യാൻ വലിയ കുഴപ്പം കാണുന്നില്ല ഈ പെയിൻറ്റിന്. പിന്നെ നമുക്കിതിൻ്റെ കളർ വേരിയേഷൻസ് വരുത്തണമെങ്കിൽ ബ്ലാക്കും റെഡും ഇതിൽ എടുത്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്ക്നെസ് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഇതിപ്പോൾ ആ ബേസിൽ നമ്മളൊന്ന് വരച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല, അത് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്.